വാർത്തകൾ തുടരുന്നു. ഭക്തിസാന്ദ്രമായി റമദാൻ 27-ലെ വെള്ളിയാഴ്ച. വിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച വിശ്വാസികൾക്ക് ഭക്തിസാന്ദ്രതയുടെ മധുരമായ ഓർമ്മയായി. അവസാനത്തെ 10-ലെ 27-ാം രാവിനെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദറു വെള്ളിയാഴ്ചയും ഒത്തുവന്നതാണ് വിശ്വാസികളെ ഹർഷപുളകിതരാക്കിയത്. വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ രാവിലെ ആരാധനകൾക്ക് 1000 മാസത്തെ ആരാധനയെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. രാത്രി പള്ളികളിൽ ഇഹ്തികാഫ് പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടിയവർ ദാനധർമ്മങ്ങളോടെയാണ് പ്രഭാതം ആരംഭിച്ചത്. ജമുഅ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് എത്രയോ മുൻപ് പള്ളികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. പെരുന്നാൾ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്കൊപ്പം വ്രതം സ്വീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും നൽകേണ്ട ഫിത്ര് സക്കാത്തിനെ കുറിച്ചും ഇമാമുമാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഗാസയിൽ കൂട്ടക്കശാപ്പിനിരയാവുന്ന സഹജീവികൾക്ക് വേണ്ടിയും കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും കണ്ണീരിലണിഞ്ഞ പ്രാർത്ഥനകളോടെയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വിരാമമായത്. മൺമറഞ്ഞ പിതൃക്കളുടെ ആത്മശാന്തിക്കായി കർക്കിടക വാവൂട്ടാൻ തീരദേശമൊരുങ്ങി. പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പിതൃകൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസയാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് ബലിയൂട്ടാൻ കനത്ത മഴയെ അവഗണിച്ചും ആളുകൾ ക്ഷേത്രങ്ങളിലും നദീതീരങ്ങളിലും മറ്റും എത്തുന്നു. തലേന്ന് വ്രതമെടുത്താണ് അമാവാസ ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭക്തിപൂർവ്വം ബലിയിടുക. പുലർച്ചെ ആരംഭിക്കുന്ന തർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിട്ടുള്ളത്. ആദർശ കുടുംബസഭയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പാലം പടിഞ്ഞാറേ തീരത്ത് തീവ്ര നദിക്കരയിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണം നടക്കും. പെരിഞ്ഞനം ജയബാഹു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. പൊക്ലായി ബീച്ച് ശിവസ്ഥാനം ശിവഗംഗാ ക്ഷേത്രത്തിലെ ബലിതർപ്പണം രാവിലെ 5-ന് തുടങ്ങും. കൈപ്പമംഗലം കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിലെ ബലിതർപ്പണം രാവിലെ 6 മുതൽ ആരംഭിക്കും. കമ്പനിക്കടവ് കടപ്പുറത്താണ് ബലിതർപ്പണത്തിനായി ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. കൈപ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്തും വാവു ബലിതർപ്പണം നടക്കും. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. പ്രസിഡന്റായി പ്രൊഫസർ കെ യു അരുണൻ, വൈസ് പ്രസിഡന്റായി പി വി മോഹനൻ എന്നിവരും ഡയറക്ടർമാരായി കെ ആർ തങ്കമണി, കെ എ വിശ്വംഭരൻ, കെ ആർ സീത, പി കെ ഇബ്രാഹിം, വി പി ആനന്ദൻ, പി സി മനോജ്, എ പി ജയരത്നം, സുമ രഘുനാഥ്, എ ജി സുഭാഷ്, വി എസ് രവീന്ദ്രൻ എന്നിവരും സ്ഥാനമേറ്റു. ബാങ്ക് ഹാളിൽ അനുമോദന യോഗവും ചേർന്നു. മുൻ പ്രസിഡന്റ് സി കെ അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ, ഇ ടി ടൈസൺ, ഐ കെ വിഷ്ണുദാസ്, എം എ ഹാരിസ് ബാബു, പി കെ സുഭാഷ് ചന്ദ്രൻ, ബൃന്ദ പ്രേംദാസ്, എ വി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലോചിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരാൾക്കും നാട്യവർക്ക് റൂറൽ ബാങ്കിനെ ഒഴിവാക്കിക്കൊണ്ട് നാട്ടികയുടെ ചരിത്രം ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബാങ്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചതാണ്. നമ്മുടെ നാട്ടിൽ വന്ന നിരവധി വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. കൈപ്പമംഗലത്ത് പെരുന്നാളിന് നീലക്കുയിൽ. യുവകലാസാഹിതി കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഒരുക്കുന്ന സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഗമായി കെ പി എസ് സിയുടെ നാടകം നീലക്കുയിൽ വഴിയമ്പലം മഹാരാജ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 29 വൈകിട്ട് 7 പ്രദർശിപ്പിക്കും. യുവകലാസാഹിതി കൈപ്പമംഗലം പഞ്ചായത്തിൽ നടത്താൻ പോകുന്ന സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് കെ പി എസ് സിയുടെ നാടകം അരങ്ങേറുന്നത്. നാടകത്തിന് മുൻപ് വർത്തമാനകാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ഇ എം സതീശൻ പ്രഭാഷണം നടത്തും. പ്രശസ്ത സാഹിത്യകാരൻ ഉറൂബിന്റെ നീലക്കുയിൽ കെ പി എസ് സി അതേ പേരിൽ തന്നെയാണ് അരങ്ങിലെത്തിക്കുന്നത്. ഉറൂബിന്റെ ജന്മശതാബ്ദിയും മലയാള സിനിമയുടെ 100-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് നീലക്കുയിൽ കെ പി എസ് സി നാടകരൂപാന്തരം നടത്തിയിട്ടുള്ളത്. ഉറൂബ്, പി ഭാസ്കരൻ, രാമു കാര്യാട്ട്, കെ രാഘവൻ തുടങ്ങിയ പ്രതിഭകൾക്ക് രംഗവേദിയുടെ ആദരവർപ്പിക്കുകയാണ് കെ പി എസ് സി ഇതിലൂടെ ചെയ്യുന്നത്. യുവകലാസാഹിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തദവസരത്തിൽ നടക്കും. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പെരുന്നാളിന് മുന്നോടിയായി കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു. പൊക്ലായി ബീച്ച് ശിവസ്ഥാനം ശിവഗംഗാ ക്ഷേത്രത്തിലെ ബലിതർപ്പണം രാവിലെ 5 തുടങ്ങും. കൈപ്പമംഗലം കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിലെ ബലിതർപ്പണം രാവിലെ 6 മുതൽ ആരംഭിക്കും. കമ്പനിക്കടവ് കടപ്പുറത്താണ് ബലിതർപ്പണത്തിനായി ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. കൈപ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്തും വാവു ബലിതർപ്പണം നടക്കും. നാട്ടിക ഫർക്ക റൂറൽ ബാങ്കിന്റെ പുതിയ ഭരണസമിതി അധികാരമേറ്റു. പ്രസിഡന്റായി പ്രൊഫസർ കെ യു അരുണൻ, വൈസ് പ്രസിഡന്റായി പി വി മോഹനൻ എന്നിവരും ഡയറക്ടർമാരായി കെ ആർ തങ്കമണി, കെ എ വിശ്വംഭരൻ, കെ ആർ സീത, പി കെ ഇബ്രാഹിം, വി പി ആനന്ദൻ,
പി സി മനോജ്, എ പി ജയരത്നം, സുമ രഘുനാഥ്, എ ജി സുഭാഷ്, വി എസ് രവീന്ദ്രൻ എന്നിവരും സ്ഥാനമേറ്റു. ബാങ്ക് ഹാളിൽ അനുമോദന യോഗവും ചേർന്നു. മുൻ പ്രസിഡന്റ് സി കെ അബ്ദുൾ മജീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ, ഇ ടി ടൈസൺ, ഐ കെ വിഷ്ണുദാസ്, എം എ ഹാരിസ് ബാബു, പി കെ സുഭാഷ് ചന്ദ്രൻ, ബൃന്ദ പ്രേംദാസ്, എ വി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലോചിക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരാൾക്കും നാട്യഭർക്ക് റൂറൽ ബാങ്കിനെ ഒഴിവാക്കിക്കൊണ്ട് നാട്ടികയുടെ ചരിത്രം ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബാങ്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ്. നമ്മുടെ നാട്ടിൽ വന്ന നിരവധി വികസന പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാൻ ഈ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. കൈപ്പമംഗലത്ത് പെരുന്നാളിന് നീലക്കുയിൽ. യുവകലാസാഹിതി കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഒരുക്കുന്ന സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഗമായി കെ പി എസ് സിയുടെ നാടകം നീലക്കുയിൽ വഴിയമ്പലം മഹാരാജ ഓഡിറ്റോറിയത്തിൽ ജൂലൈ 29 വൈകിട്ട് 7 പ്രദർശിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മുസ്ലിം ലീഗ് കൈപ്പമംഗലം പഞ്ചായത്ത് 2 വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും റംസാൻ കിറ്റ് വിതരണവും നടത്തി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഭക്തിസാന്ദ്രമായി റമലാൻ 27 വെള്ളിയാഴ്ച. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.